ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് IDFC ഫ്രഷ് ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിനെ കുറിച്ചാണ്. എങ്ങനെയാണ് IDFC ഫ്രഷ് ബാങ്ക് സേവിങ്സ് അക്കൗണ്ട് ഓൺലൈൻ വഴി നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനൊക്കെ എന്തൊക്കെ ഡോക്യുമെൻ്റാണ് ആവശ്യമുള്ളത് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ആധാർ കാർഡ്, അതുപോലെ തന്നെ പാൻ കാർഡ്, അതുപോലെ നമ്മൾക്ക് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും കൂടി ഇതിന് ആവശ്യമാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റിയാണ് ഈ ഒരു അക്കൗണ്ട് നമ്മൾക്ക് നൽകുക എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ATM കാർഡ് നൽകുന്നുണ്ട്. രണ്ട് ഓപ്ഷൻ ഉണ്ട് ATM കാർഡ്. നിങ്ങൾക്കൊന്ന് ക്ലാസിക്ക്, അതുപോലെ തന്നെ ഒന്ന് സിഗ്നേച്ചർ ഡെബിറ്റ് കാർഡ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ക്ലാസിക്ക് ഡെബിറ്റ് കാർഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി അതർ ATMൽ നിന്ന് 5 ട്രാൻസാക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സിഗ്നേച്ചർ ഡെബിറ്റ് കാർഡ് നോക്കുകയാണെങ്കിൽ മന്ത്ലി അതർ ATMൽ നിന്ന് യാതൊരു ലിമിറ്റോ കാര്യം ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് ക്ലാസിക് അത് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി 5 ട്രാൻസാക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുക. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ, ആറാമത്തെ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് പെർ ട്രാൻസാക്ഷൻ 20 രൂപ വെച്ച് നിങ്ങൾക്ക് ചാർജ് നൽകേണ്ടതായിട്ട് വരും. അതുപോലെ നിങ്ങൾ സിഗ്നേച്ചറാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് സിഗ്നേച്ചർ ആണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ്. സിഗ്നേച്ചർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതർ ATMൽ നിന്ന് ഒരു ലിമിറ്റോ കാര്യം ഒന്നും തന്നെ ഇല്ല. എത്ര പ്രാവശ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്യാഷ് വിഡ്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് സിഗ്നേച്ചർ ഡെബിറ്റ് കാർഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിലൂടെ ലോഞ്ച് കൂടി, നിങ്ങൾക്ക് എയർപോർട്ട് ലോഞ്ചും കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് മന്ത്ലി 4 എയർപോർട്ട് ലോഞ്ച് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡെബിറ്റ് കാർഡ് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ബുക്ക് ഫെസിലിറ്റി ഈ ഒരു അക്കൗണ്ട് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ബാങ്കിങ്, അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി നൽകുന്നുണ്ട്. SMS ആൾറേറ്റ്, അതുപോലെ തന്നെ വാട്സപ്പ് ബാങ്കിങ് കൂടി നമ്മൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ബാങ്കിങ്ങിൻ്റെ ഫെസിലിറ്റിയും കാര്യങ്ങളും വളരെ നല്ല നല്ല ബാങ്കിങ് തന്നെയാണ്. നമ്മൾക്ക് 7% ഇൻട്രസ്റ്റും കൂടി നൽകുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ബാങ്ക് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നമുക്ക് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത്, ചാനൽ കൂടി ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലോട്ട് എത്തിച്ചേരാവുന്നതാണ്. ആദ്യം തന്നെ നിങ്ങൾ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് ഇമെയിൽ ID അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ ആധാർ കാർഡ് നമ്പറും കൂടി അടിച്ചു കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്യുക. സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP SMS വരുന്നതാണ്. ആ ഒരു SMS OTPയും കൂടി ഇവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടുന്ന് അപ്ലൈ നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ നോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾക്കൊരു പേജ് ഓപ്പണായി വരുന്നതാണ്. നെക്സ്റ്റ് പേജിൽ നിങ്ങളുടെ ആധാർ കാർഡ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ആധാർ കാർഡ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കുന്നതാണ്. നെക്സ്റ്റ് ആ പേജ് ഓപ്പണായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിൽ നിങ്ങളുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. ഇവിടെ അവിടെ നിങ്ങളുടെ പാൻ കാർഡ് നമ്പറാണ് അടിച്ചു കൊടുക്കേണ്ടത്. ആദ്യം നിങ്ങൾ തന്നെ പാൻ കാർഡ് നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങളുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ നിന്ന് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെയിം അഡ്രസ്സ് ആണെങ്കിൽ അതിൽ ടിക്ക് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിലും കാര്യങ്ങളും അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ മദർ നെയിം ഇതൊക്കെ അടിച്ചു കൊടുക്കുക. ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നോമിനി ID ആണെങ്കിലും ഓപ്ഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ അവിടുന്ന് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് പേജിലോട്ട് പോകുന്നതാണ്. നെക്സ്റ്റ് പേജ് ഓപ്പണായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓക്യുപേഷൻ ഡീറ്റെയിലും കാര്യങ്ങളാണ്. നിങ്ങൾ സാലറിഡ് ആണോ സെൽഫ് എംപ്ലോയിഡ് ആണോ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക. നിങ്ങൾ എന്ത് കമ്പനിയുടെ ഡീറ്റെയിലും കാര്യങ്ങളും അവിടെ അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ എന്താണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, ഏത് കമ്പനിയുടെ പേരും കാര്യങ്ങളൊക്കെ അവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം അവിടെ നിന്ന് ഡൺ ചെയ്യുക. നെക്സ്റ്റ് നിങ്ങളുടെ ഓക്യുപേഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ സാലറിഡ് ആണോ സെൽഫ് എംപ്ലോയിഡ് ആണോ പാർട്ട്ണർഷിപ്പ് ആണോ എന്താണ് നിങ്ങളുടെ കമ്പനി അതെച്ചാൽ സെലക്ട് ചെയ്യുക. ബിസിനസ് ആണെങ്കിൽ ബിസിനസ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ഗ്രോസ് ആനുവൽ ഇൻകം, ഒരു വർഷം നിങ്ങളുടെ ഇൻകം അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് അടിച്ചു കൊടുക്കുക എത്രയാണെന്ന് വെച്ചാൽ അത് അടിച്ചു കൊടുക്കുക അവിടെ നിന്ന്. അതിനുശേഷം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അവിടെ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് എതിരുവരെയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങളുടെ പ്ലസ് ഓഫ് ബർത്തും കൂടി അവിടെ അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഏത് നാട്ടിലാണ് നിങ്ങൾ ഉള്ളത് അത് പ്ലസ് ഓഫ് ബർത്തും കൂടി അവിടെ അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് അവിടെ നിന്ന് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനാണ് അക്കൗണ്ട്, നിങ്ങൾക്ക് രണ്ട് വേരിയൻ്റ് ആയിട്ടുള്ള അക്കൗണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10,000 rupees ആണ്, ഒന്ന് നോക്കുകയാണെങ്കിൽ 25,000 rupees ആണ്. 10,000 rupees ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത് നിങ്ങൾക്ക് 5 ട്രാൻസാക്ഷൻ ആയിരിക്കും മന്ത്ലി ഫ്രീ ആയിട്ട് അതർ ATMൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുക. നെക്സ്റ്റ് നിങ്ങൾക്ക് 2 lakh rupees കവറേജ് നിങ്ങൾക്ക് ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് 1 lakh per day നിങ്ങൾക്ക് ATM ക്യാഷ് വിഡ്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് 1.5 lakh rupees നിങ്ങൾക്ക് 50,000 rupees നിങ്ങൾക്ക്
പർച്ചേസും കാര്യങ്ങളും ചെയ്യാം. നിങ്ങൾക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് 25,000 റുപ്പീസിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എയർപോർട്ട് ലോഞ്ച് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് 5 ലാഖ് റുപ്പീസിൻ്റെ നിങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എയർപോർട്ട് ലോഞ്ച് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പെർ ഡേ നിങ്ങൾക്ക് 2 ലാക്സ് റുപ്പീസ് ആയിട്ടും ക്യാഷ് വിഡ്രോൾ ലിമിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലാസിക്കാണ് സെലക്ട് ചെയ്യുന്നത്, 1 ലാക്ക് റുപ്പീസാണ് നിങ്ങൾക്ക് പെർ ഡേ ക്യാഷ് വിഡ്രോൾ ലിമിറ്റ് ലഭിക്കുക. നിങ്ങൾക്ക് സിഗ്നേച്ചറാണ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ലാക്ക് റുപ്പീസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫണ്ട് ഇവിടെ നിന്ന് ആഡ് ചെയ്യണമെന്ന് ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ആഡ് ചെയ്യാം എന്നുള്ള അക്കൗണ്ടൊക്കെ ഓപ്പണായി നിങ്ങൾക്ക് വെൽക്കം കിറ്റൊക്കെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഫണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫണ്ട് ലേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻസിൽ സെലക്ട് ചെയ്യുക, താഴെ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ ബോക്സിനകത്ത് ടിക്ക് മാർക്ക് കൊടുക്കുക, ടിക്ക് മാർക്ക് കൊടുത്ത് ഓപ്പൺ നൗ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ യുവർ സേവിങ്സ് അക്കൗണ്ട് ഈസ് സക്സസ്ഫുൾ ഓപ്പൺ ആയിട്ട് നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾക്ക് വീഡിയോ KYC ആണ് നെക്സ്റ്റ് നമ്മൾക്ക് ചെയ്യേണ്ടത്. വീഡിയോ KYC ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒറിജിനൽ പാൻ കാർഡ് ആവശ്യമാണ്. രണ്ടാമത് നിങ്ങൾക്കൊരു ബ്ലൂ പെന്നും അതുപോലെ തന്നെ ഒരു വൈറ്റ് ഷീറ്റ് പേപ്പറും ആവശ്യമാണ്. നിങ്ങൾക്ക് നല്ല ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ നിൽക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് വീഡിയോ KYCയും കൂടി ചെയ്യാം. അപ്പോൾ വീഡിയോ KYC എങ്ങനെയാണ് ചെയ്യുന്നത് അതും കൂടി നമ്മൾക്ക് ഈ വീഡിയോയിൽ കണ്ടു തന്നെ മനസ്സിലാക്കാം. നിങ്ങളുടെ ലൊക്കേഷൻ ഓപ്പൺ ചെയ്ത് ചെയ്യുക. ആദ്യം തന്നെ നിങ്ങളുടെ ലൊക്കേഷൻ ഓപ്പൺ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇത് ചെയ്യാം. ലൊക്കേഷൻ ഓപ്പൺ ചെയ്ത് തന്നെ വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലൊക്കേഷന് ക്യാമറ, അതുപോലെ തന്നെ മൈക്രോഫോൺ, ഈ മൂന്നും ഓപ്ഷനും അലോ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ പാൻ കാർഡ് നിങ്ങളുടെ അതിൽ ടിക്ക് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലാക്ക് ഷീറ്റ് പേപ്പർ, അതുപോലെ തന്നെ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് പെന്ന് നിങ്ങൾക്ക് അതും കൂടി അവിടെ നിന്ന് ടിക്ക് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ഇതിൽ ടിക്ക് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ KYC ഓപ്ഷന് ഓപ്പൺ ആവുന്നതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റീഡയറക്റ്റ് ചെയ്ത് ഓപ്പൺ ആവുന്നതാണ്. നിങ്ങൾക്കൊന്നും തന്നെ ചെയ്യേണ്ട, ഒന്ന് കുറച്ചൊന്ന് അവിടെ നിന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ഏജൻറ്റ് അവിടെ കണക്റ്റ് ആവുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ KYCയിൽ. അപ്പോൾ കണക്റ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ പാൻ കാർഡ് നിങ്ങളുടെ ചോദിക്കും. പാൻ കാർഡ് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഈ വൈറ്റ് ഷീറ്റ് പേപ്പറിൽ നിങ്ങളൊരു സിഗ്നേച്ചറും കൂടി കൊടുക്കേണ്ടതാണ്. ആ സിഗ്നേച്ചർ ആയിരിക്കും നിങ്ങളുടെ ചെക്ക് ബുക്കിലും അതൊക്കെ നിങ്ങൾക്ക്. അപ്പോൾ സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ ഓരോന്നും അടിച്ചു കൊടുക്കുക. സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് നിങ്ങൾക്ക് ഇത് ചെക്ക് ബുക്കിൽ നിന്ന് ക്യാഷ് നമ്മൾക്ക് വിഡ്രോൾ ചെയ്യണമെങ്കിൽ ആ സിഗ്നേച്ചർ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ സിഗ്നേച്ചർ ചെയ്യുക അവിടെ വൈറ്റ് ഷീറ്റ് പേപ്പറിൽ. അവർ ചോദിക്കുന്ന ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുക. ഓരോ ഡീറ്റെയിലും കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ വളരെ സിമ്പിളാണ് നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ മദർ നെയിം, അതൊക്കെ ചോദിക്കും. അത് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവർ ചോദിക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും അതുപോലെ തന്നെ നിങ്ങളുടെ സെൽഫിയും കൂടി അവർ എടുക്കുന്നതാണ്. ആ സെൽഫിയും കൂടി എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ഓപ്പൺ ആകുന്നതാണ്. വേറൊന്നും ഇതിന് ചെയ്യാനായിട്ട് വേറൊന്നുമില്ല. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു അക്കൗണ്ട്, നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പണായി വീഡിയോ KYC കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾക്ക് 7 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ATM കാർഡ് വൈ പോസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നെക്സ്റ്റ് നിങ്ങൾക്ക് മൊബൈൽ ബാങ്കിങ് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 24 hoursന് ശേഷം നിങ്ങൾക്ക് മൊബൈൽ ബാങ്കിങ് അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ് കൂടി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് 24 hoursൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഏത് നിങ്ങൾക്ക് മെസ്സേജ് വരും, നിങ്ങൾക്ക് ഇമെയിലും കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ തന്നെ ശേഷം നിങ്ങൾക്ക് മൊബൈൽ ബാങ്കിങ് രജിസ്റ്റർ ചെയ്യാം, അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ നെറ്റ് ബാങ്കിങ് കൂടി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ മൊബൈൽ ബാങ്കിങ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വെൽക്കം കിറ്റ് വന്നാൽ അൺബോക്സും കൂടി ചെയ്യുന്നതാണ്. ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം കാണാം. ബൈ ബൈ.